Good morning, dear students. We have started the play Kelu, written by N. Sesidharan and E. B. Rajagopalan. So in the first scene, we can see that a meeting of the members of Vidwan P. Kelu Nair Memorial Trust is going on, and they were discussing to celebrate the 50th Independence Day with the connection of Vidwan P. Kelu Nair. So they have decided to stage a play on Vidwan P. Kelu Nair, and the work of writing the play is given to Balakrishnan Nambiar, who is the biographer of Vidwan P. Kelu Nair. So this is the first scene we have already seen. So moving on to the next one. When the light returns, Balakrishnan Nambiar can be seen engrossed at his desk. He is going through the struggle of writing. He puts his pen down, gets up and walks about, then returns, takes up his pen again, flips through certain books. So when the lights return, Balakrishnan Nambiar is seen in engrossed. Engrossed means muruguga. Ee nadagam ezhudanda aa paniyil ayal mulugi irikkiyaanu. He is going through the struggle of writing. So what is he is going through? He is going through the ezhudanulla prayasathilana ayalude prayasamaanu ivide kaanunnathu. He puts his pen down, gets up, walks about. All these actions shows that he is this writing of the play seems to be very difficult for Balakrishnan Nambiar. Then returns and takes up his pen again, flips through certain books. So he is referring some book. Flips means turning pages. ഇങ്ങനെ പുസ്തകം മറിച്ചിടുക, നോക്കുക, എല്ലാ പുസ്തകത്തിലും കേളുനായർ കുറിച്ചുള്ള എല്ലാ ബുക്സും അയാൾ റിഫർ ചെയ്തുകൊണ്ടിരിക്കുക. അയാൾക്ക് പക്ഷേ എഴുതാൻ വളരെ പ്രയാസം കാണുകയാണ്, പ്രയാസം അനുഭവപ്പെടുകയാണ്. ബാലകൃഷ്ണൻ: നോ, ഐ കാൺട്, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കംപ്ലീറ്റ് ദിസ്. കേളു നായർ ഈസ് എൻ ഓർഡിനറി മാൻ, ബട്ട് ദ ക്യാരക്ടർ ഗ്രോസ് മോർ ആൻഡ് മോർ കോംപ്ലെക്സ് ആസ് എ റൈറ്റ്. ഹി അഗെയിൻ ടേൺസ് പേജസ്. Here Balakrishnan Nambiar is talking to himself. He says that he cannot complete this play. He says that I don't think I can complete this play. Kelu Nair is an ordinary man. Kelu Nair oru sadharana oru manushan aanu. But when I start to write, naan eppalano a play ezhudan thodangunnathu, his character becomes more and more complex. Manasilakkatha reethiyil ayala character oruvaadu ഡിഫിക്കൽട്ട് ആണ്. കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൾട്ട്, മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അയാൾ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹി ടേൺസ് പേജസ്, എഗെയിൻ വേറെ ബുക്സൊക്കെ ഇങ്ങനെ അയാൾ റിഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക്, ദ ഡേയ്സ് വെൻ ഹി വാസ് സ്റ്റഡിങ് ഫോർ ദ വിദ്വാൻ കോഴ്സ് ഇൻ പട്ടാമ്പി സാൻസ്ക്രിറ്റ് കോളേജ്. സോ ഇൻ ദ പേജസ് ഹി സേസ് ഹി സീ ദ ഡേയ്സ് സാൻസ്ക്രിറ്റ് പട്ടാമ്പി സാൻസ്ക്രിറ്റ് കോളേജിൽ അയാൾ പഠിച്ച ദിവസങ്ങൾ നോക്കിയാണ്. പോയംസ് ദ ടേൺഡ് ഇൻ ടു ഫ്ലെയിമിംഗ് ടോർച്ചേഴ്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ. സോ ദ പോയംസ് റിട്ടേൺ ബൈ കേളു നായർ ഷോസ് ദ വേ ഫോർ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. സോ ദീസ് ഹിസ് പോയംസ് വർക്ക് ആസ് എ ഫ്ലെയിമിംഗ് ടോർച്ചേഴ്സ്. ഫ്ലെയിമിംഗ് ടോർച്ചേഴ്സ് മീൻസ് ഒരു വൈകാട്ടിയായാണ് അയാളുടെ പോയംസ്. ഫ്രീഡം സ്ട്രഗിളിലേക്ക് ഒരു വൈകാട്ടിയാണ് അയാളെ പോയംസ് എഴുതിയിരിക്കുന്നത്. ദ തിയേറ്റർ ഗ്രൂപ്പ്സ്, ഹി ഹാസ് ഓൾസോ റിട്ടൺ മെനി പ്ലേസ് ആൻഡ് ഹി ഹാസ് ഫോംഡ് മെനി തിയേറ്റർ ഗ്രൂപ്പ്സ് ഇൻ വെള്ളിക്കോത്ത്, മണിയാട്ട് ആൻഡ് പരശ്ശിനിക്കടവ്. മീനാക്ഷി ആൻഡ് ധേമൻ നായർ, ഹു ഈസ് മീനാക്ഷി? മീനാക്ഷി ഈസ് ഹിസ് വൈഫ്, കേളുസ് വൈഫ്, ആൻഡ് ധേമൻ നായർ ഈസ് ഹിസ് സൺ. നോ, ഐ കാൺട്, കാൺട്, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കംപ്ലീറ്റ് ദീസ്. എഗെയിൻ ഹി ഈസ് റിപ്പീറ്റിംഗ്, ബാലകൃഷ്ണൻ നമ്പ്യാർ ഈസ് റിപ്പീറ്റിംഗ് ദാറ്റ് ഹി വാസ് തിങ്കിംഗ് ദാറ്റ് ഹി കനോട്ട് കംപ്ലീറ്റ് ദിസ് പ്ലേ. ഹൂ ഈസ് ദിസ് കേളു നായർ, ആരാണ് ഈ കേളു നായർ? ആക്ച്വലി ഹി ഈസ് ടോക്കിംഗ് ടു ഹിംസെൽഫ്. ഓൾ ദീസ് വേർഡ്സ് ആർ ബാലകൃഷ്ണൻ നമ്പ്യാർ അട്ടറിങ് ടു ഹിംസെൽഫ്. ഓക്കെ, ആരാണ് ഈ കേളു നായർ? ദ ഹനുമാൻ ഓഫ് ലങ്കദാനം. So here Balakrishnan Nambiar is trying to trace the characters, author's characters. You know that the character oru nadagathile oru character author ne reflect cheyumallo. So in the same way
ബാലകൃഷ്ണൻ നമ്പ്യാർ ട്രൈസ് ടു റീഡ് ദ ക്യാരക്ടർ ഓഫ് കേളു ഇൻ എനി ഓഫ് ഹിസ് ഡ്രാമ. ഏതെങ്കിലും ഒരു ഡ്രാമയിൽ അയാളെ ക്യാരക്ടർ എവിടെയെങ്കിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് അയാൾ ശ്രദ്ധിക്കുന്നത്. ഹൂ ഈസ് ദിസ് കേളു നായർ? ദ ഹനുമാൻ ഓഫ് ലങ്കാദാനം. ലങ്കാദാനം ഈസ് ലങ്കാദഹനം. ലങ്കാദഹനം ഈസ് എ പ്ലേ റിട്ടൺ ബൈ വിദ്വാൻ പി കേളു നായർ. സോ പാക്കനാർ ചരിതം, ദീസ് ആർ ദ പ്ലേസ് റിട്ടൺ ബൈ വിദ്വാൻ പി കേളു നായർ. സോ ഹീ ഈസ് തിങ്കിങ്, ഈസ് ദർ എനി ക്യാരക്ടർ ദറ്റ് റിഫ്ലെക്ട്സ് ദിസ് കേളു, ദ ഓദർ ഹിംസെൽഫ്? ഈസ് ഹി ദ ഹനുമാൻ ഓഫ് ലങ്കാദാനം? അയാൾ ലങ്കാദഹനത്തിലെ ഹനുമാനാണോ? ഓർ ദി പാക്കനാർ ഓഫ് പാക്കനാർ ചരിതം, ഡസ് ഹി റിഫ്ലെക്ട്സ് ദ ക്യാരക്ടർ ഓഫ് പാക്കനാർ ഇൻ പാക്കനാർ ചരിതം? ഓർ ഹീസ് ഹി രാമ ഓർ ദശരഥ ഇൻ പാർവക പത്താഭിഷേകം? സോ ഹി തിങ്സ്, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആ കേളു ആയിരിക്കുമോ? ഡസ് എനി ക്യാരക്ടർ റിഫ്ലെക്ട്സ് ദിസ് കേളു? ഹൂസ് സ്പിരിറ്റ്, ഹൂസ് ക്യാരക്ടർ ഡസ് ഹി ഐഡൻറ്റിഫൈ വിത്ത്? ആരുടെ ആത്മാവാണ്, ആരുടെ ക്യാരക്ടറാണ് അയാൾ സാമ്യമുള്ളത്, കേളു നായരുമായി സാമ്യമുള്ളത്? എങ്ങനെയാണ് മനസ്സിലാവുക? നോ ഐ കാൻ്റ്, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കംപ്ലീറ്റ് ദിസ്. ഹീസ് റിപ്പീറ്റഡ്ലി സെയിങ് എനിക്ക് സാധിക്കില്ല, ഇത് കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാലകൃഷ്ണൻ നമ്പ്യാർ ഗോസ് ത്രൂ ദ ബുക്സ്, ട്രൈസ് ടു റൈറ്റ്. ഫൈൻഡിങ് ഇറ്റ് ഇമ്പോസിബിൾ, ഹി സിറ്റ്സ് ലുക്കിംഗ് ഡൗൺ. ദ ബാക്ക് കർട്ടൻ പാർട്സ് ജെൻ്റ്ലി. കേളു നായർ എൻ്റേഴ്സ് വിത്ത് എ റെഡ് സിൽക്ക് ക്ലോത്ത് ഡ്രേപ്ഡ് ഓവർ ഹിസ് യൂഷ്വൽ ക്ലോത്ത്സ്. സോ ഹിയർ ബാലകൃഷ്ണൻ നമ്പ്യാർ ഗോസ് ത്രൂ ഡിഫറെൻ്റ് ബുക്സ്, മെനി ബുക്സ് ഹി ട്രൈസ് ടു റൈറ്റ്, ബട്ട് ഹി ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അയാൾക്കിത് സാധിക്കുന്നില്ല എന്ന് തന്നെ അയാൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ അങ്ങനെ സാധിക്കുന്നില്ല എന്നിട്ട് അയാൾ തോറ്റതുപോലെ, നമ്മളൊരു ഒരു കാര്യത്തിൽ തോറ്റുപോയാൽ നമ്മളിങ്ങനെ വളരെ വിഷമത്തിൽ ഇങ്ങനെ താഴെ നോക്കിയിരിക്കുന്നത്. ദ സെയിം വേ ഹി സിറ്റ്സ് ലുക്കിംഗ് ഡൗൺ. ആ സമയത്താണ് ബേക്കിലത്തെ കർട്ടൻ, പിന്നിലൊരു കർട്ടൻ മെല്ലെ നീങ്ങിയിട്ട് ഒരാൾ മുന്നോട്ട് വരികയാണ്. ഹീസ് കേളു നായർ ആൻഡ് ഹീസ് എൻട്രിങ് വിത്ത് ഹീസ് യൂഷ്വൽ ക്ലോത്ത്, സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ചുവന്ന സിൽക്ക് തുണി ധരിച്ചുകൊണ്ടാണ് കേളു നായർ മുന്നിൽ വരുന്നത്. കേളു നായർ സമർപ്പിൻ. സോ ഹിയർ കേളു നായർ എൻറ്റേഴ്സ് ബൈ സെയിങ് സമർപ്പിൻ, റിമെമ്പർ, റിമെമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഈ നാടകത്തിൽ, ഈ സമർപ്പിൻ എന്ന വാക്ക് ഇതിനു മുന്നേ ഈ നാടകത്തിൽ ഉപയോഗിച്ചിരുന്നു, ഒരു മെമ്പർ പറയുന്നുണ്ടായിരുന്നു ഒരു സോങ്, സമർപ്പിൻ പീപ്പിൾ ഓഫ് ഭാരത്. ഏത് നാടകത്തിലാണ് എഴുതിയത്? പാദുക പത്താഭിഷേകം. സോ ഇൻ ദ സെയിം വേ സമർപ്പിൻ, റിമെമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലകൃഷ്ണൻ നമ്പ്യാരോട് ഓർമ്മിക്കൂ ഓർമ്മിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് കേളു നായർ ആ നാടകത്തിൽ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. ബാലകൃഷ്ണൻ നമ്പ്യാർ ഇസ് സ്റ്റാർട്ടിൽഡ്, ഹി റൈസസ് ഗ്രേറ്റ്ലി ഡിസ്റ്റർബ്ഡ്. പെട്ടെന്ന് ഒരാൾ കടന്നു വരുമ്പോൾ ബാലകൃഷ്ണൻ നമ്പ്യാർ സ്വാഭാവികമായി നെട്ടുകയാണ്. ആൻഡ് ഹി റൈസസ്, അയാൾ മെല്ലെ ഇരുന്ന പൊസിഷൻ നിന്ന് മെല്ലെ എഴുന്നേൽക്കുന്നു. ആൻഡ് ഗ്രേറ്റ്ലി ഡിസ്റ്റർബ്ഡ്, ആരാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് അയാളെ കാണുന്നത്. ബാലകൃഷ്ണൻ, ഓ ഗോഡ് ദറ്റ് ഐ ഡിഡ് നോട്ട് റിക്കഗ്നൈസ്. സോ ബാലകൃഷ്ണൻ നമ്പ്യാർക്ക് ആളാരാന്ന് മനസ്സിലായിട്ടില്ല. കേളു നായർ, ദ ഫ്ലീറ്റിംഗ് ലൈഫ് ഓഫ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് യു റോട്ട് ഇൻ ദ ബയോഗ്രഫി, ബട്ട് ദ പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് മീ ഡ്യൂറിംഗ് ദ 29 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് ആർ വെരി ഫ്യൂ ഇൻ നമ്പർ. സോ ദ ഫ്ലീറ്റിംഗ് ലൈഫ് ഓഫ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് ഈ വരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ബയോഗ്രഫിയിലുള്ളതാണ്. അയാൾ എഴുതിയ ബയോഗ്രഫിയിൽ കേളു നായരിനെ കുറിച്ചിട്ടുള്ള വേർഡ്സാണ്. എന്താണ് ഫ്ലീറ്റിംഗ് ലൈഫ് ഓഫ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് മീൻസ്? ഒരു മിന്നലിൻ്റെ വേഗത്തിൽ കടന്നു പോയൊരു വ്യക്തി മീൻസ് ഹി ഹാസ് ലിവ്ഡ് എ വെരി ഷോർട്ട് ലൈഫ്. പെട്ടെന്ന് തന്നെ അയാൾ ജനിക്കുകയും മരിക്കുകയും ഒക്കെ എത്രയും പെട്ടെന്നായിരുന്നു. സംതിങ് ദറ്റ് ഹാപ്പൻസ് റിയലി ഫാസ്റ്റ് ആൻഡ് ലാസ്റ്റിംഗ് ഫോർ വെരി ഷോർട്ട്. അത് പെട്ടെന്ന് ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതുപോലെയാണ് അയാളുടെ ഒരു ലൈഫ്. അങ്ങനെയാണ് ബാലകൃഷ്ണൻ നമ്പ്യാർ അയാളെ ബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നത്. കേളു നായർ സേസ് ദാറ്റ് എൻ്റെ ജീവിത കാലയളവിൽ, ഈ 29 വർഷത്തിൽ എന്നെ മനസ്സിലാക്കിയ വ്യക്തികൾ വളരെ ചുരുക്കമായിരുന്നു.
That is the meaning. But the people who understand me during the 29 years of my life are very few in number. So, എന്നെ മനസ്സിലാക്കിയ വ്യക്തികൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ബാലകൃഷ്ണൻ, ഐ ആം സോറി, ഐ ഫെയിൽ വെൻ ഐ ടേൺ ഫ്രം ഹിസ്റ്ററി ടു ദ ഇൻഡിവിജ്വൽ, ദ ടേർമോയിൽ ഐ എക്സ്പീരിയൻസ്. സോ ഹിയർ ബാലകൃഷ്ണൻ സേയ്സ് സോറി ടു കേലു നായർ, ആസ് ഹി സേയ്സ് ദാറ്റ് ഹി വാസ് ഫെയിലിംഗ് വെൻ ഹി ടേൺ ഫ്രം ഹിസ്റ്ററി ടു ദ ഇൻഡിവിജ്വൽ. അയാൾ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ കേലു നായർ എന്ന ക്യാരക്ടറിനെ കുറിച്ച് എഴുതുമ്പോൾ അയാൾ തോറ്റുപോവുകയാണ്. സോ ഹി ഈസ് സേയിങ് സോറി ടു കേലു നമ്പ്യാർ. ദ ടേർമോയിൽ ഐ എക്സ്പീരിയൻസ്, ഒരുപാട് സംഘർഷം എൻ്റെ ഉള്ളിൽ, ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുകയാണ് ഞാൻ ഈ നാടകം എഴുതുന്ന ടൈമിൽ. ഈ ഒരു ഹിസ്റ്ററി എന്ന ഹിസ്റ്ററിയിൽ നിന്ന് ഒരു മനുഷ്യനെ, ഒരു ഇൻഡിവിജ്വലെ വേർതിരിച്ച് എഴുതുവാൻ ഒരുപാട് പ്രയാസമുണ്ട്. And this is a turmoil experience. Before he completing, Kelu Nayas says that turmoil, in our days that wasn't a word we uttered in relation to our writing. But I can understand, the time and the world were different. However, I too have gone through the same conflicts. Turmoil, sangarsham, nammala eduna timele angane oru word nammal പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടേർമോയിൽ എന്നുള്ള ആ വാക്ക് നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെൻ വി ആർ റൈറ്റിംഗ്, നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരു ടേർമോയിൽ എന്നുള്ള വാക്ക് നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയം എന്താണ്, ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയമാണ്. ആ സമയത്ത് നടക്കുന്ന സംഘർഷമൊന്നും ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നില്ല. ദെൻ വൈ ആർ സേയിങ് യു ആർ ഫേസിങ് ദ ടേർമോയിൽ, അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സമാധാനപരമായാണ് നിങ്ങൾ ജീവിതം നയിക്കുന്നത്. ആ ടൈമിൽ, കേളുന്ന ആ ടൈമിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ഫയർ ആൻഡ് ഫ്യൂറി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്ന സമയമായിരുന്നു, സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ വാക്ക് ഉച്ചരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ എഴുതുന്ന കാലത്ത്. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ബട്ട് കേളു സേസ് ഇവൻ ദോ ഹി കോൺട്രാസ്റ്റ് വിത്ത് ദ ബാലകൃഷ്ണൻ നമ്പ്യാർ, ഹി സേസ് ദാറ്റ് ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ടൈം ആൻഡ് ദ വേൾഡ് വേർ ഡിഫറെൻറ്റ്. സോ നിങ്ങളെ സമയവും എൻ്റെ സമയവും വളരെ വ്യത്യാസമാണ്. യു ലിവ് ഇൻ ഡിഫറെൻറ്റ് ടൈം ആൻഡ് ഡിഫറെൻറ്റ് വേൾഡ് ആൻഡ് ഐ ലിവ് ഇൻ ഡിഫറെൻറ്റ് ടൈം ആൻഡ് വേൾഡ്. ഞാനൊരു എൻ്റെ കാലം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലമാണ്. നിങ്ങളുടെ കാലം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, 50 years ഓഫ് ഇൻഡിപെൻഡൻസ്. സോ ദേർ വിൽ ബി ഡിഫറൻസ്. However, I too have gone through the same conflicts. ഇങ്ങനെ ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് എഴുതുന്ന ടൈമിൽ. When I am writing plays, I too has experienced the same conflicts. So, ബാലകൃഷ്ണൻ, I recognized in ലങ്കാദാനം and പാക്കനാർ ചരിതം. സോ അതെനിക്ക് നിങ്ങളെ പ്ലേസ് ലങ്കാദഹനത്തിലും പാക്കനാർ ചരിതത്തിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളെ ആ കോൺഫ്ലിക്ട്സ്, നിങ്ങൾ അനുഭവിച്ച കോൺഫ്ലിക്ട്സ് ആ എഴുത്തുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കേളൂ, ഫോർ വൺ ഹൂ ഡിഡ് നോട്ട് എക്സ്റ്റിംഗ്വിഷ് ദ ലങ്ക വിത്തിൻ ഹിം, വാട്ട് പ്ലേ, വാട്ട് പോയം. സോ ഹിയർ കേളു ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിംസെൽഫ്. ഞാൻ ഇങ്ങനെയൊക്കെ ലങ്കാദഹനം, പാക്കനാർ ചരിതമൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആളിക്കത്തിന് തീയെ എനിക്ക് അനക്കാൻ സാധിച്ചിട്ടില്ല. എന്ത് നാടകം വന്നിനി, എന്ത് പോയം വന്നിനി, അല്ലേ? എൻ്റെ ഉള്ളിലുള്ള തീയെ, ആളിക്കത്തിന് തീയെ എനിക്ക് അനക്കാൻ സാധിച്ചില്ല. സോ ഹിയർ കേളു ഈസ് ഫീലിംഗ് സം വാട്ട് ഡിസ്റ്റർബ്ഡ് ബൈ ഹിസ് ലൈഫ്. ബാലകൃഷ്ണൻ addressing himself, the audience, and Kelu Nayar, a life I talked, heard, and read about, came to know well, and all of us received that legacy. Yet, each recognition leads to an enigma. I feel frightened when I think of limiting that life to a mere character on the stage. So here you can see that the writers are using the technique of മെറ്റാ തിയേറ്റർ.
ഇവിടെ ബാലകൃഷ്ണൻ എന്ന ക്യാരക്ടർ, ഈ നാടകത്തിലെ ബാലകൃഷ്ണൻ എന്ന ക്യാരക്ടർ ആരോടാണ് സംസാരിക്കുന്നത്? അയാളോടും സംസാരിക്കുന്നുണ്ട്, ഓഡിയൻസിനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ കേളു നായരിനെയും അയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എ ലൈഫ്, ആ ജീവിതം. ഐ ടോക്ട്, ഞാൻ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു നടന്ന ആ ജീവിതമാണ്. ഐ ഹേർഡ് എ ലോട്ട് അബൌട്ട് ദിസ് കേളു നായർസ് ലൈഫ്. റെഡ്, ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. കെയിം ടു നോ വെൽ, എനിക്ക് നന്നായി അറിയാം. ആൻഡ് ഓൾ ഓഫ് അസ് റിസീവ്ഡ് ദാറ്റ് ലെഗസി. സോ ആ പാരമ്പര്യത്തെ നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. സോ കേളു നായർ എന്ന ആ വ്യക്തിയുടെ പാരമ്പര്യം നമ്മൾ കേരളീയരിലെ എല്ലാവരും നമ്മളത് ഉൾക്കൊള്ളുന്നുണ്ട്. യെറ്റ് ഈച്ച് റിക്കഗ്നിഷൻ ലീഡ്സ് മീ ടു ആൻ എനിഗ്മ. സോ ഈച്ച് റിക്കഗ്നിഷൻ, ഓരോരോ തിരിച്ചറിവും എന്നെ എവിടത്തേക്കാണ് നയിക്കുന്നത്? എനിഗ്മ, എനിഗ്മ മീൻസ് മിസ്റ്ററി, മിസ്റ്ററിയിലേക്കാണ് നയിക്കുന്നത്. ഇത്രയോ അറിവുണ്ടായിട്ടും ഓരോരോ തിരിച്ചറിവ് വരുമ്പോഴും എന്നെ മിസ്റ്ററിയിലേക്കാണ് കൊണ്ടുവന്നത്. ഒന്നും മനസ്സിലാവാത്തൊരു അവസ്ഥയിലാണ് ഞാനുള്ളത്. ഐ ഫീൽ ഫ്രൈറ്റൻഡ്, ഞാനൊരു പേടിക്കുന്ന പോലെയാണ്. വെൻ ഐ തിങ്ക് ഓഫ് ലിമിറ്റിംഗ് ദാറ്റ് ലൈഫ് ടു എ മിയർ ക്യാരക്ടർ ഓൺ ദി സ്റ്റേജ്. സോ ഞാൻ ഇത്രയും നല്ലൊരു വ്യക്തിയെ ജസ്റ്റ് ഒരു ക്യാരക്ടർ, ഒരു സ്റ്റേജ് മേലെ ഒരു ക്യാരക്ടറായി അവതരിപ്പിക്കാൻ ഞാൻ, എനിക്ക് ഭയം തോന്നുന്നു. ഐ ഫീൽ ഫ്രൈറ്റൻഡ് വെൻ ഐ വാസ് തിങ്കിങ് വെൻ ഐ എം ട്രൈങ് ടു ലിമിറ്റ് എ ഗുഡ് ക്യാരക്ടർ. ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തെ ഞാനൊരു ജസ്റ്റ് സ്റ്റേജിലൊരു ചെറിയൊരു നാടകത്തിലെ ഒരു ചെറിയൊരു കഥാപാത്രമായി എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ഉത്ഭയമാണ് എനിക്കുള്ളത്. ബാലകൃഷ്ണൻ നായർ എക്സ്പ്രസ്സസ് ഹിസ് ഫിയർ ആൻഡ് ഹിസ് അഡ്രസ്സിങ് ദിസ് ഫിയർ ടു ദ ഓഡിയൻസ്, ടു ഹിംസെൽഫ് ആൻഡ് കേളു നായർ. ആൻഡ് യു ക്യാൻ സീ ദ എക്സാമ്പിൾ, ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് മെറ്റാ തിയേറ്റർ, വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് മെറ്റാ തിയേറ്റർ ടെക്നിക്സ്. സോ ഐ ഹോപ്പ് ടുഡേ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ ആൻഡ് വി ക്യാൻ കണ്ടിന്യൂ ടുമോറോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്ലേ. വി ക്യാൻ ഗോ വെരി സ്ലോലി സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ. Thank you very much.